കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഫാമിലി കോർട്ടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ മറ്റ് ലീഗൽ സപ്പോർട്ടോ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും വാട്സപ്പ് ചെയ്യാം. എന്റെ വാട്സപ്പ് നമ്പർ +917 94 94 14 19 എന്നുള്ളതാണ്. സിംഗിൾ കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറയുന്നത് 500 rupees ആണ്. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചും ഫീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഈ തമ്പനെയിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ ഇങ്ങനെ നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഒരു ഫാമിലി ഇഷ്യൂ സംഭവിക്കും. തുടർന്ന് ഭർത്താവിനെതിരെ ഭാര്യ 498A പ്രകാരമുള്ള വ്യാജ ക്രിമിനൽ പരാതി കൊടുക്കുകയുമാണ് എന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ കേസും അതിന്റെ ട്രയലും കാര്യങ്ങളും ഒക്കെ നടന്നു പോകുമ്പോൾ നമുക്കറിയാം ഒരു ക്രിമിനൽ കേസിൽ ഉൾപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ ജോലിക്ക് നമുക്ക് പെർമിഷൻ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കേസ് തന്നെയാണ്. എന്നാൽ 498 എന്ന് പറയുന്നത് ഇപ്പോൾ 98% വ്യാജ തെളിവുകളില്ലാത്ത വ്യാജ പരാതികളായി മാറിയിട്ടുള്ള ഒരു സ്ഥിതിക്ക് സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 498 എന്ന് പറയുന്ന കേസിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അദ്ദേഹത്തിന് ഒരു ഗവൺമെന്റ് ജോബ് ഓഫർ ലെറ്റർ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആ ജോബിൽ എൻട്രി ചെയ്യുവാനായിട്ട് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല. അദ്ദേഹത്തിന് ആ ജോലിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രവേശിച്ച് ട്രയൽ റൺ എല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഒരു കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചാൽ മാത്രമാണ് ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയുള്ളു. അപ്പൊ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ പ്രത്യേകം മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു ജോലി ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ജോബ് ഓഫറിനെ ഈ പറയുന്ന ട്രയൽ റണ്ണിങ്ങിൽ നിന്നുകൊണ്ടിരിക്കുന്ന 498 കേസ് ബാധിക്കില്ല. നിങ്ങൾക്ക് തീർച്ചയായും ജോബിന് അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ സമർപ്പിക്കേണ്ട കുറച്ച് ഡോക്യുമെന്റ്സും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ്, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.